പക്ഷേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓന് ജനുവരിയും ഫെബ്രുവരിയും ഡിസംബറിലൊന്നും പ്രത്യേകിച്ചൊന്നും നേടാനില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് പുതുവർഷം തുടങ്ങുന്നതും മുഹറം മുതലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുൽഹജ്ജ് വിട പറഞ്ഞ് ഒരു പുതിയ വർഷത്തിലേക്ക് ഞാനും നിങ്ങളും കാലെടുത്തു വെക്കാൻ തയ്യാറാകുമ്പോൾ, ഒരു കലണ്ടർ മാറ്റിയിട്ട് പുതിയ ഒരു കലണ്ടർ എടുത്തു വെക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വർഷം നമ്മൾ ഒരു പുതിയ കലണ്ടർ, പഴയ കലണ്ടർ എടുത്തു മാറ്റിയിട്ട് പുതിയ കലണ്ടർ ഇടുമ്പോൾ ഞാനും നിങ്ങളും നമ്മളുടെ മനസ്സിലേക്ക് ചില ചിന്തകളും ചില തീരുമാനങ്ങളും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. പഴയ കലണ്ടർ മാറ്റി ഒരു പുതിയ കലണ്ടർ സ്ഥാപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ചില ഓർമ്മപ്പെടുത്തലുകളും ചില വിചിന്തനങ്ങളും ചില നിരീക്ഷണങ്ങളും ഞാനും നിങ്ങളും നടത്തേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എന്താണ് ഒരു വർഷം നമ്മളിൽ നിന്ന് പിരിഞ്ഞ് പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കാൻ പോകുമ്പോ. ഇന്ന് 28 നാളെ 29, എന്റെ പ്രിയപ്പെട്ടവരെ, മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരാൻ തയ്യാറാകുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, ഉടനെ വ്യക്തമായി ആ ഓതിയ ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു ആദരിച്ച മാസമാണ് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് മുഹറം മാസം പ്രത്യേകം എടുത്തു പറഞ്ഞു. ആ പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, മുഹറം 10 നമുക്കൊക്കെ മറക്കാൻ കഴിയാത്ത അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഉമ്മത്തിന്, ലോകത്ത് കടന്നു വന്ന തന്റെ സമുദായത്തിന്, തന്റെ അടിമകൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായ ആ മുഹറം 10 ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഓരോ വർഷം നമ്മൾ നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് നാം ചിന്തിക്കേണ്ടത് എന്താ, നാം വിലയിരുത്തേണ്ടത് എന്താണ്? ചില ഓർമ്മപ്പെടുത്തലുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഒന്നാമതായിട്ട് നാം ചിന്തിക്കേണ്ട കാര്യം? എന്താ, എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്? നാം ചിന്തിക്കേണ്ട ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആയുസ്സിൽ ഒരു വർഷം കൂടെ നാം പിന്നിട്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആയുസ്സിൽ നിന്ന് ഒരു കൊല്ലം കഴിയുകയാണ്. ഒരു വർഷം എന്നിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നു. ഞാൻ മരണത്തിലേക്ക് ഒരു വർഷം കൂടെ അടുത്തു കഴിഞ്ഞു. എന്റെ മരണം അല്പം കൂടെ എന്നിലേക്ക് അടുത്തിരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പറയുന്നു, എന്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം പൊഴിഞ്ഞു പോവുകയും ഞാൻ അസ്രായിലിനെ കാണാനും മരണം എന്റെ മുന്നിലേക്ക് കടന്നു വരാനും ഞാനൊരു വർഷം കൂടെ മരണത്തിലേക്ക് അടുക്കുമ്പോൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം, എന്റെ ജീവിതത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവന് പല കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, അവന് പല കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മരണത്തിലേക്കാണ് ഒരു കൊല്ലം അടുത്തിരിക്കുന്നത്.